ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ഇനിഷ്യൽ പാർട്ട് കഴിഞ്ഞു. ബേസിക് എക്കോളജി എന്ന് പറയുന്നൊരു പാർട്ട് കഴിഞ്ഞു. നമ്മളത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് ഡീൽ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരാനായിട്ട് ചാൻസ് കുറവാണ്. നമ്മൾ എൻ സി ആർ ടി ബേസ് ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ബേസ് ആക്കി വയ്ക്കുക. ഇനി കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് കഴിയും. സോ വീഡിയോ കാണുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത് എൻവയോൺമെൻറ് പോർഷനാണ്. എൻവയോൺമെൻറ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ടുള്ള, കുറേ കൂടിയൊക്കെ കണ്ടൻറ് ഓറിയൻ്റ് ആയിട്ടുള്ള, ഫാക്ട് ഓറിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക്സ് വരുന്നത് എക്കോളജി പോർഷൻസിലാണ്. ഈ ബേസിക്സ് നമ്മൾ കവർ ചെയ്തു, ഒരു 11 12 വീഡിയോസിലായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്കോളജി കാണണം എന്നുള്ള ആൾക്കാർ അത് കാണുക. ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ടില്ല, നോട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ഗ്രൂപ്പിൽ. ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? സോ നോട്ട് ചെയ്യില്ല, അതിന് ഞാൻ ചെയ്തേക്കാം അത്. ഓക്കെ, വൾച്ചേഴ്സിൻ്റെ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ചെയ്തു. എന്നാൽ ഒരു ക്ലാസ് കൂടെ ഉണ്ടാവും തോന്നുന്നു. അതിനുശേഷം ചെയ്തു എന്ന് തോന്നുന്നു. ഫൈനൽ, യെസ് ചെയ്തു 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 അനിമൽ കിങ്ഡം ഫൈനൽ പാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, വർഷയെ കുറച്ച് ദിവസം കാണാനായിരുന്നല്ലോ ലൈവില്. വീഡിയോ ആയിരുന്നു കണ്ടിട്ട് നിന്നത്. ഓക്കെ, വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. ശരി, നമുക്ക് എന്തായാലും അപ്പോൾ ആ ഒരു നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാം, ഡിസ്കസ് ചെയ്യാം, ഇതൊക്കെ സമയം പോലെ ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഗ്ലോബൽ വാർമിംഗ് വെച്ചാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് വെച്ചിട്ടാണ് ഞാൻ നടത്തോട്ടെ. ഇതാണ് നമ്മുടെ സിലബസ്. എൻവയോൺമെൻ്റ് സിലബസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻ്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കൺസർവേഷൻ എഫേർട്സ്, എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ, എൻവയോൺമെൻ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ്. ഇത്രയാണ് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ബ്രോഡ് സ്കെയിലിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഇത്രയാണ്. ഇതിനകത്ത് ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻ്റൽ എക്കോളജി, അത് നമുക്ക് ആ ഒരു ഹെഡിങ്ങിനുള്ളിലാണ് ശരിക്കും ഈ ബയോഡൈവേഴ്സിറ്റിയും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു വേർഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. സോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് തുടങ്ങാം. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്, നമ്മൾ തുടക്കത്തിൽ മൊഡ്യൂൾസ് പേര് എഴുതി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ പേര് എഴുതിക്കോളൂ: ഗ്ലോബൽ വാർമിംഗ്, ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഈ ഒരു പോർഷനാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. ഇനി വേഗം വേഗം തീരും. റാൻഡം പോർഷൻ ഒന്നുമല്ല, അതായത് കുറച്ച് ഓർഡർ ഉള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് വേഗം തീർക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരു സെക്കൻഡേ. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇപ്പോൾ കേരളത്തിൽ നിങ്ങളോട് ഗ്ലോബൽ വാർമിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ചൂട് കൂടുതലാണോ കേരളത്തിൽ? മൊത്തത്തിൽ, അത് മൊത്തത്തിൽ ചൂട് കൂടുതലാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി തണുപ്പുണ്ടെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ചൂട് കേരളത്തിൽ? പറഞ്ഞു, നമുക്ക് ഇൻട്രാക്ഷനിലൂടെ മൊത്തത്തിൽ അങ്ങ് പോവാം. നല്ലതായിട്ടുണ്ട്. ഓക്കെ, കൂടുതലാണ്. ലാസ്റ്റ് ഇയറിനേക്കാളും കൂടുതലാണോ? കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണോ? കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണോ? പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി കുറേ റാൻഡം ഫാക്ട്സ് പറഞ്ഞു പോവേ. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണെന്നുള്ളത് എല്ലാവരും പറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എർത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു
4.5 ബില്യൺ ഇയേഴ്സ് എഗോ ഓർമ്മയുണ്ടോ? എവല്യൂഷന്റെ ചാർട്ട് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് എർത്ത് ഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ എർത്ത് ഫോം ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഇന്ന് എർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എർത്തിൽ പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇങ്ങനെ പല കമ്പോണൻസ് ഉണ്ട്. പക്ഷേ ഈ 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് എർത്ത് ഫോം ചെയ്ത് വന്നപ്പോഴത്തേക്ക് എർത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ പ്രിമോഡിയൽ അറ്റ്മോസ്ഫിയറും പ്രിമോഡിയൽ എർത്തും ഇങ്ങനെ ആയിരുന്നില്ല. പല രീതിയിലും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എവല്യൂഷൻ ചാർട്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെ എപ്പോൾ ഉണ്ടാക്കി എന്നുള്ളത് അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടായി എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരുണ്ടായത് ഏതാണ്ട് ഒരു 10,000 ബില്യൺ ഇയേഴ്സ് അല്ലെങ്കിൽ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 1.2 ബില്യൺ ഇയേഴ്സ് ഒക്കെ ഞാനൊരു എവല്യൂഷൻ ചാർട്ട് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ചാർട്ടിനുള്ള ഓരോ ഇവൻസും പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ ഒരു മേജർ ഇവൻസ് എന്നൊക്കെ പറയുന്നത് ഒരു 2.5 ബില്യൺ ഇയേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 2500 മില്യൺ ഇയേഴ്സ് എഗോ നമ്മൾ ആർക്കിയൻ ഏജ് ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? ആർക്കിയൻ ഏജ് ഈ ഒരു സമയത്താണ് ആദ്യത്തെ ലൈക്ക് ഓർഗാനിസംസ് സിയാനോ ബാക്ടീരിയ പോലുള്ള ആൾക്കാർ എർത്തിൽ ഉണ്ടായതും അവർ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയതും എർത്തിൻ്റെ ക്ലൈമറ്റ് മാറാൻ തുടങ്ങിയതും ഒക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ഇപ്പം ഈ ഒരു 2500 മില്യൺ ഇയേഴ്സ് എഗോ മുമ്പ് എർത്തിൻ്റെ ക്ലൈമറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 30%, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ 30% ഓക്സിജൻ ഉണ്ടായിരുന്നു. ബാക്കിയായിരുന്നു ബാക്കിയുള്ള ഗ്യാസസ് ഉണ്ടായിരുന്നത്. അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നു, ഐ മീൻ നൈട്രജൻ, ഒബ്വിയസ്ലി നൈട്രജൻ ഉണ്ടായിരുന്നു, കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നു, ആർഗൺ ഉണ്ടായിരുന്നു, ആർഗൺ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ അറിഞ്ഞു വെക്കേണ്ടത്, ജസ്റ്റ് ഒരു റാൻഡം ഫാക്ട് അറിഞ്ഞു വെക്കേണ്ടത്, ആസ് ഓഫ് നോ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ അറിഞ്ഞു വെച്ചേക്കാം, മുമ്പുണ്ടായിരുന്ന എർത്തിൻ്റെ കോമ്പോസിഷൻ അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ ആസ് ഓഫ് നോ എർത്തിൻ്റെ കോമ്പോസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമുക്കത് വേണമെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് എടുക്കാം. ഞാൻ ഇമേജ് എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാം, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യാം, ഇറേസ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒരു കമ്പാരിസൺ ആയിട്ട് പറഞ്ഞുതരാം. എർത്തിൻ്റെ ഹെഡിങ് എഴുതിക്കോ, അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ ഓഫ് എർത്ത്. ജസ്റ്റ് ഒന്ന് എഴുതിക്കോ, അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ ഓഫ് എർത്ത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ നോട്ട് അങ്ങനെയുള്ള ഉണ്ടായി പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ഈ ടൈപ്പ് നോട്ട് തരുന്നത് വായിക്കാൻ എളുപ്പമുണ്ടോ? നിങ്ങൾ ഗ്രൂപ്പിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നില്ലേ, ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഷെയർ ചെയ്യുന്നില്ലേ, അത് പഠിക്കാനായിട്ട് എളുപ്പമുണ്ടോ? നിങ്ങൾക്ക് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയ കൂടെ വെച്ചിട്ടാണ് ആ നോട്ട് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം, ഫിഗേഴ്സ് ഒക്കെ ഉള്ള കാരണം വേഗം വേഗം എടുത്ത് നോക്കാൻ പറ്റും. ഓക്കെ, കാർബൺ ഹൈഡ്രജൻ ഓക്സിജനെ കൊണ്ട് ഞാൻ അതിൻ്റെ ഫിഗർ ഒന്ന് എടുത്തുതരാം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കാം. മീനാക്ഷി, ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ എർത്തിൻ്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എർത്തിൻ്റെ കോമ്പോസിഷൻ. ഓക്കെ, ഏതാണ്ട് 78% ആണ് നൈട്രജൻ. ഇതൊന്ന് നോക്കി വെച്ചേക്കാം, 78% ആണ് നൈട്രജൻ. ഓക്സിജൻ 20.9% ആണ്. ഇതിനെയാണ് നമ്മൾ ഇതിനെ നമ്മൾ തൽക്കാലത്തേക്ക് 79 ഉം 21 ഉം എടുത്തു കഴിഞ്ഞാൽ എത്രയാവും? 79% 21% 100 ആയി പോകും അല്ലേ, ബാക്കിയെല്ലാം ട്രേസ് എമൗണ്ട് ആയിട്ടേ ഉള്ളൂ. ഒരു കാര്യം ചെയ്തു, 78% എടുത്താൽ മതി. നൈട്രജൻ 78%, ഓക്സിജൻ 21% എടുത്തോ, ബാക്കിയെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 1%, ബാക്കിയെല്ലാം ചേർത്തിട്ട് ഒരു 1% ഉണ്ട്. പക്ഷേ ഈ 21% എന്ന് പറയുന്നത് റിമെമ്പർ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഒരു 2500 മില്യൺ ഇയേഴ്സ് എഗോ ഈ 21% എന്ന് പറയുന്നത് ഏതാണ്ട് 29-30% ആയിരുന്നു. എർത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടായിരുന്ന ഒരു സമയം ഈ ഒരു സമയത്താണ്. ഇതിനെ നമ്മൾ തുടക്കത്തിൽ ആർക്കിയൻ എക്സ്പ്ലോഷൻ എന്നാണ് വിളിക്കുന്നത്. ആർക്കിയൻ എക്സ്പ്ലോഷൻ, സിയാനോ ബാക്ടീരിയ, ആർക്കിയ ബാക്ടീരിയ ഒക്കെ ഉണ്ടായി ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജൻ ഒത്തിരി ഉണ്ടാക്കിയ സമയമാണ്. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട വേറൊരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡിൻ്റെ പെർസെൻറ്റേജ് എന്ന് ഓർത്ത് വെച്ചേക്കാം. എസ്പെഷ്യലി കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡിൻ്റെ പെർസെൻറ്റേജ് PPM ൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, PPM ൽ ഓർത്ത് വെച്ചേക്കാം. ഇത് പെർസെൻറ്റേജ് കണക്കിനാണ്, കുറച്ചൊരു ആക്യുറേറ്റ്ലി കാർബൺ ഡയോക്സൈഡിൻ്റെ പെർസെൻറ്റേജ് പറയാനായിട്ട് കഴിയും. അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. CO2
ഇൻ അറ്റ്മോസ് അറൌണ്ട് 400 ആണ്. ഞാൻ കൃത്യം വാല്യൂ പറഞ്ഞു തരാം. 414 PPM കണ്ടെയാണ് CO2 ഇൻ അറ്റ്മോസ്ഫിയർ PPM, പാർട്സ് പെർ മില്യൺ എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം. യെസ്, 421 പാർട്സ് പെർ മില്യൺ. ഈ ഒരു നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ മച്ച് കാർബൺ ഡയോക്സൈഡ് ഈസ് ദെയർ ഇൻ അറ്റ്മോസ്ഫിയർ. ഈ ഗ്ലോബൽ വാർമിംഗായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ എത്ര ഉണ്ട് എന്നുള്ളത്. സോ ഇഫ് യു സ്പ്ലിറ്റ് അവർ അറ്റ്മോസ്ഫിയർ ടുഡേ ഇൻ ടു 1 മില്യൺ പാർട്സ്, 421 ഓഫ് ദം വുഡ് ബി മേഡ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ദാറ്റ് ഈസ് 421 PPM അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ്. പെർസെൻറ്റേജ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 0.37%, പാർട്സ് പെർ മില്യൺ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഈസ് 421 PPM. വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കാം. 1 മില്യണിൽ ഒരു 420, 1 മില്യണിൽ ഒരു 420 PPM മാത്രമാണ് പാർട്സ് മാത്രമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്, ഇതിൻ്റെ റിലവൻസ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചു തുടങ്ങിയ ചോദ്യം എന്ന് പറയുന്നത് എർത്തിൻ്റെ ക്ലൈമറ്റ്, എർത്തിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് അവിടുത്തെ ചൂടെന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. ചൂട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കൂടുതലാണെന്ന് പറഞ്ഞു. കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹീ ലൈക്ക് ഹോട്ടർ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ആവറേജ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓഫ് എർത്ത് എത്രയാണ്? ആവറേജ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഓഫ് എർത്ത്, എനി ഐഡിയ ആസ് ഓഫ് നൗ എത്രയുണ്ട്? ഒരു ആവറേജ് വാല്യൂ പറഞ്ഞാൽ മതി. പറഞ്ഞു ആവറേജ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓഫ് എർത്ത്. പറഞ്ഞോളിക്കും, ഗസ്സായിട്ട് പറഞ്ഞു തരാം. ആറ്റ വാല്യൂ ഗസ് ചെയ്തോ? 27 ഡിഗ്രി സെൽഷ്യസ് പറയുന്നുണ്ട് പ്രവീണ. ഓക്കെ, വേറെ സോ ആവറേജ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഇസ് നത്തിങ് അറൌണ്ട് 27 or 30. നമ്മൾ ഹ്യൂമൻ ടെമ്പറേച്ചർ അല്ല പറയുന്നത്, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആണ് പറയുന്നത്. ഇറ്റ്സ് റഫ്ലി അറൌണ്ട് 15 ഡിഗ്രി സെൽഷ്യസ്, അത്രേ ഉള്ളൂ. എർത്തിൻ്റെ ആവറേജ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ഓക്കെ, ഈ 15 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 15 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വളരെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്, 15.01 അല്ലെ 001, 15.002, 15.003 ഇങ്ങനെയൊക്കെ കൂടി 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 ആ ഒരു ആവറേജ് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമുക്ക് ഈ മൊത്തത്തിൽ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഒബ്വിയസ്ലി ലോക്കലിയും ചൂട് കൂടുതലായിട്ട് വരാനായിട്ട് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ലോക്കലിയും ചൂട് കൂടാറുണ്ടാവുക ലോക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ട്. അവിടെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത്, ക്ലൈമറ്റും വെതർ എന്ന് പറയുന്ന കാര്യം പഠിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ജോഗ്രഫി പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കറിയാം ക്ലൈമറ്റും വെതറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് അറിയാം. വെതർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷോർട്ട് പീരീഡിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് വെതർ എന്ന് വിളിക്കുന്നത്. ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോങ് പീരീഡാണ്, ലോങ് പീരീഡിലുള്ള ആവറേജ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, ലോങ് പീരീഡിലുള്ള ആവറേജ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഇതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലോങ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ബി 50 ഇയേഴ്സ്, 100 ഇയേഴ്സ് എക്സെട്ര. ഈ ഒരു ടൈം പീരീഡിൽ ഒരു സ്ഥലത്തെ ആവറേജ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ വെതർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വെതർ ഈസ് പ്രോൺ ടു ചേഞ്ചസ്, പ്രോൺ ടു ചേഞ്ചസ്. വെതർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അത്രത്തോളം പ്രശ്നമല്ല. വെതർ പ്രോൺ ടു ചേഞ്ചസ് ബിക്കോസ് ഓഫ് ഓഷ്യൻ ഇൻ്റർഫറൻസ്, അല്ലെങ്കിൽ സീസൺസ്, അല്ലെ കോണ്ടിനെന്റാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെതർ പ്രോൺ ടു ചേഞ്ച് ആണ്. പക്ഷേ വെതർ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് കൺസേൺ ആവേണ്ട കാര്യമില്ല, അല്ലെ കൺസേൺ ആവേണ്ട കാര്യമില്ല. പക്ഷേ ഒരു സ്ഥലത്തുള്ള ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കൺസേൺ ആവേണ്ട കാര്യം. ലോങ് ടൈം ആവറേജിലുള്ള അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ്, ഇപ്പോൾ ഇന്ത്യനെ നമ്മൾ ലോങ് ടൈം ആവറേജിൽ നമ്മൾ വിളിക്കുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രി എന്നുള്ളതാണ്. ടെമ്പററി റീജൻ നമ്മൾ അറിയാം, നമ്മൾ തുടക്കത്തിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലോബിനെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇവിടെ ട്രോപ്പിക്കൽ റീജൻ ഉണ്ട്,
തൊട്ട് മുകളിൽ ടെമ്പറേറ്റ് റീജിയൻ ഉണ്ട്. ഇങ്ങനെയുള്ള ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു ജോഗ്രഫി നിങ്ങൾ പഠിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ബ്രോഡായിട്ടുള്ള ക്ലൈമറ്റിക് പാരാമീറ്റേഴ്സിൽ ചേഞ്ച് വരുമ്പോഴാണ് നിങ്ങൾ കൺസേൺ ആയിട്ടുള്ളത്. ഞാൻ പതുക്കെ നിങ്ങളെ ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. തുടക്കത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഞാൻ പറഞ്ഞു. അപ്പോൾ എർത്തിൻ്റെ മൊത്തത്തിൽ ഇവിടെ പോൾ ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കാം, ഫ്രിജിഡ് സോൺ ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കാം, ഇവിടെ ഇക്വേറ്റർ ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കാം, ഇവിടെയുള്ള ടോട്ടൽ ആവറേജ് ടെമ്പറേച്ചറാണ് 15 ഡിഗ്രി സെൽഷ്യസ്. വർഷങ്ങളായിട്ട് ഇത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മില്യൺ ഇയേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ എത്ര ബില്യൺ ഇയേഴ്സ് ആയിട്ട് 15 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള കാര്യം കൂടെ ആലോചിച്ച് നോക്കാം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കേണ്ടത്, ഈ ലോങ് ടേമിലുള്ള ഈ ക്ലൈമറ്റിക് പാറ്റേണിൽ വരുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസിനാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൈമറ്റ് ചേഞ്ച് എന്താണ് എന്നുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് ഡെഫിനേഷനകത്ത് ഒന്ന് രണ്ട് കീവേഡ്സ് വരണം. ഞാൻ കീവേഡ്സ് പറഞ്ഞു തരാം. അപ്പോൾ ചേഞ്ച് ഇൻ, എഴുതിക്കോ, ചേഞ്ച് ഇൻ ഗ്ലോബൽ ക്ലൈമാറ്റിക് പാറ്റേൺ, ഗ്ലോബൽ ക്ലൈമാറ്റിക് പാറ്റേൺ ഡ്യൂ ടു ഡേഞ്ചറസ് ആന്ത്രപ്പോജനിക് ഇൻ്റർവെൻഷൻ. ഡേഞ്ചറസ് ആന്ത്രപ്പോജനിക് ഇൻ്റർവെൻഷൻ, ആന്ത്രപ്പോജനിക് ഇൻ്റർവെൻഷൻസ് കാരണം ക്ലൈമാറ്റിക് പാറ്റേണിൽ, ഗ്ലോബൽ ക്ലൈമാറ്റിക് പാറ്റേണിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന വേർഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആന്ത്രപ്പോജനിക് എന്നൊരു വേർഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈസിൻ്റ് ക്ലൈമറ്റ് ചേഞ്ച് നാച്ചുറൽ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് നാച്ചുറലി ഉണ്ടായിക്കൂടെ, ആർട്ടിഫിഷ്യലി മാത്രമേ, അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക് ഇൻ്റർഫറൻസ് വെച്ചിട്ട് മാത്രമേ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാവോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ആൻസർ, ക്ലൈമറ്റ് ചേഞ്ച് നാച്ചുറലി ഉണ്ടാകാം. യെസ് യെസ്, സോ നാച്ചുറലി ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലുതായ റീസൺ ആണ് ഐസ് ഏജസ്. അല്ലെ, ഞാൻ പറഞ്ഞായിരുന്നു 4.5 ബില്യൺ ഇയേഴ്സ് എഗോ തൊട്ട് ഇങ്ങോട്ട് അർത്തിൻ്റെ ക്ലൈമറ്റ് ഒത്തിരി മാറിയിട്ടുണ്ട്. അതൊക്കെ നാച്ചുറലി ഉണ്ടാകുന്ന മാറ്റമാണ്, നാച്ചുറലി ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഇവിടെ യു പി എസ് സിയുടെ ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ പ്രോസ്പെക്ട്സിൽ നോക്കുമ്പോഴത്തേക്ക് ദ ക്ലൈമറ്റ് ചേഞ്ച് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈസ് മോസ്റ്റ്ലി റിഗാർഡിങ് ആന്ത്രപ്പോജനിക് ക്ലൈമറ്റ് ചേഞ്ച്. ഫോർ യു പി എസ് സി നമ്മൾ ആന്ത്രപ്പോജനിക് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ കൺസേൺ ആയിട്ടുള്ളത്. നാച്ചുറലി ഉണ്ടാകുന്നത് വളരെ വലിയൊരു ലോങ്ങർ ടൈം സ്കെയിലാണ് ഉണ്ടാകുന്നത്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാകുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് രണ്ട് ടേംസ് നിങ്ങൾക്ക് പഠിച്ചു വെക്കണം, കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പഠിച്ചു വെക്കണം. അതിനകത്ത് ഒന്ന് ഐസ് ഏജസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. എവല്യൂഷൻ ഓഫ് ഏർത്ത്സ് അറ്റ്മോസ്ഫിയർ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇപ്പോൾ ജസ്റ്റ് ജോഗ്രഫിയിൽ കൂടെ പാർട്ടായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് രണ്ടുകൂടെ മിക്സ് ചെയ്ത് പറഞ്ഞിരുന്നത്. അവിടെ ഒരു ബെറ്റർ ടൈം ലൈൻ കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ഇത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈം ലൈൻ കാണും, ഓൾറെഡി പറഞ്ഞ ടൈം ലൈൻ തന്നെയാണത്, വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗർ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഫിഗർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് കഴിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഇമേജ് ഞാൻ വരയ്ക്കാൻ കാണിക്കാം. ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഉണ്ടോ, ഇവിടെ പല രീതിയിൽ കൂടി ഫോർമേഷൻ ഓഫ് എർത്ത് 4.5 ബില്യൺ ഇയേഴ്സ് ഏകോ മുമ്പ് സംഭവിച്ചു. ഇവിടെ കണ്ടോ, ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിയർ, ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിയർ അത് സംഭവിച്ചത് എപ്പോഴാ, 2.8 അല്ലെങ്കിൽ 2.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആർക്കിയൻ ഏജ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം, ഈ ഒരു ടൈം സ്കെയിൽ ആലോചിച്ച് വെക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സ് ആണ്. അടുത്ത് അറിഞ്ഞു വെക്കേണ്ടത്
ഐസ് ഏജസ് ഓൺ ഏർത്ത് എന്ന് ആലോചിച്ച് വെച്ചേക്ക. ഐസ് ഏജസ് ഓൺ ഏർത്ത് എന്ന് ആലോചിച്ച് വെച്ചേക്ക. അപ്പൊ അതിൽ നമുക്ക് ടൈം ലൈൻ ആണ് വേണ്ടത്. ടൈം ലൈൻ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഈ ഐസ് ഏജസും ബയോഡൈവേഴ്സിറ്റി ആയിട്ടൊക്കെ ബന്ധമുണ്ട്. അത് ജസ്റ്റ് ബയോഡൈവേഴ്സിറ്റി എത്തുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാം. ഈ ഐസ് ഏജസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 5 ഡിഫറൻറ്റ് ഐസ് ഏജസ് കാണാനായിട്ട് കഴിയും. വേണ്ട കുറച്ച് ടേംസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഐസ് ഏജിൻ്റെ പേരൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ദേർ ആർ 5 ഐസ് ഏജസ് ഉണ്ടായെന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം. ഈ ഐസ് ഏജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോന്നും നടക്കുന്നത് ഏത് സമയത്തിനാന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം. എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണെന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം. ഓരോ പീരീഡിൽ ഐസ് ഏജ് നടക്കുകയാണ്. ഓരോ ഐസ് ഏജിൻ്റെ ഇടയ്ക്കും ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ടൈം പീരീഡിൽ ഒത്തിരി ഓർഗാനിസംസ് ഉണ്ടാവും, ഒത്തിരി എവല്യൂഷൻസ് നടക്കും. ആ എവല്യൂഷൻസിനെയൊക്കെ അപ്പാടെ തുടച്ചു മാറ്റിക്കൊണ്ടാണ് ഓരോരോ ഐസ് ഏജും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻവയോൺമെൻറ്റിൽ ഈ ഐസ് ഏജസിന് ഒരു പേരിട്ട് കൂടി വിളിക്കും. അത് യു പി എസ് സി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മാസ് എക്സ്റ്റിങ്ഷൻ എന്നൊരു ടേം ഐസ് ഏജുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുണ്ട്. മാസ് എക്സ്റ്റിങ്ഷൻ എക്സ്ക്ലൂസീവ്ലി നോട്ട് റിലേറ്റഡ് ടു ഐസ് ഏജ്. പല റീസൺസ് കാരണവും മാസ് എക്സ്റ്റിങ്ഷൻ നടക്കാറുണ്ട്, ബട്ട് കോമൺലി റിലേറ്റഡ് ടു ഐസ് ഏജ്. അപ്പോൾ അല്ലെങ്കിൽ ഐസ് ഏജിൻ്റെ സമയത്താണ് മാസ് എക്സ്റ്റിങ്ഷൻസ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഡൈനോസേഴ്സിൻ്റെ ലൈക്ക് എന്ത് ലൈക്ക് എക്സ്റ്റിങ്ഷന് കാരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗാനിസം നശിച്ചു പോകുന്ന ഒരു സ്പീഷീസ് എക്സ്റ്റിൻ്റ് ആയി പോകുന്നതൊക്കെ മിക്കപ്പോഴും പറഞ്ഞാൽ ഐസ് ഏജ് തൊട്ട് എക്സ്റ്റിൻ്റ് ചെയ്ത് പറയാറുണ്ട്. നമ്മളിതിനെ ഫസ്റ്റ് മാസ് എക്സ്റ്റിൻഷൻ, സെക്കൻഡ് മാസ് എക്സ്റ്റിൻഷൻ, അല്ലെങ്കിൽ ഫിഫ്ത്ത് മാസ് എക്സ്റ്റിൻഷൻ എന്നുള്ള കാര്യം കൂടി പറയാറുണ്ട്. ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് യു പി എസ് സി പണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, വാട്ട് ഈസ് സിക്സ്ത് മാസ് എക്സ്റ്റിൻഷൻ? എന്താണ് സിക്സ്ത് മാസ് എക്സ്റ്റിൻഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു മാസ് എക്സ്റ്റിൻഷനെയാണ് നമ്മൾ സിക്സ്ത് മാസ് എക്സ്റ്റിൻഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഐസ് ഏജ്. ഐസ് ഏജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകാൻ പോകുന്ന, ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദ സെൻസ് ആന്ത്രപ്പോജനിക് ഇൻഫ്ലുവൻസ് കാരണം, ആന്ത്രപ്പോജനിക്കലി ഇൻഡ്യൂസ്ഡ്, ബാക്കിയെല്ലാം നാച്ചുറലി ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു. ആന്ത്രപ്പോജനിക്കലി ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതായത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, ഡെസേർട്ടിഫിക്കേഷൻ, ഓഷൻ അസിഡിഫിക്കേഷൻ, ബയോഡൈവേഴ്സിറ്റി എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇങ്ങനെ ഹ്യൂമൻ ഇൻ്റർഫറൻസ് കാരണം നടക്കാൻ പോകുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മാസ് എക്സ്റ്റൻഷനെയാണ് സിക്സ്ത് മാസ് എക്സ്റ്റൻഷൻ എന്ന് വിളിക്കാനായിട്ട് പോകുന്നത്. ദിസ് വാസ് എ പി വൈക്യു. അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയ പോർഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് നാച്ചുറൽ ആണോ ആർട്ടിഫിഷ്യൽ ആണോ അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക് ഇൻഡ്യൂസ്ഡ് ആണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ നാച്ചുറൽ ആണ്, നാച്ചുറലായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കാം, പക്ഷേ അത് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, ഈ നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഒരു കൺസെപ്റ്റ് നിങ്ങളോട് പുതുതായിട്ട് പഠിക്കണം, മേ ബി നിങ്ങൾ ജോഗ്രഫിയിൽ കേട്ടിട്ടുണ്ടാവും, മിലാങ്കോവിച്ച് സൈക്കിൾസ് എന്നൊരു ടേം ഉണ്ട് ജോഗ്രഫിയിൽ. എന്താണ് മിലാങ്കോവിച്ച് സൈക്കിൾസ്? ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം, ഈ ഒരു ടേം ഓർത്ത് വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിയിൽ കേട്ടിട്ടുണ്ടോ ഇത്, മിലാങ്കോവിച്ച് സൈക്കിൾ എന്താണെന്നുള്ളത്? എർത്തിൻ്റെ നാച്ചുറൽ പൊസിഷൻസ് കാരണം, എർത്തിൻ്റെ ആ ഒരു നാച്ചുറൽ പൊസിഷൻസ് കാരണം എർത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ മിലാങ്കോവിച്ച് സൈക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി മിലാങ്കോവിച്ച് സൈക്കിൾസ് ഇൻക്ലൂഡ് മൂന്ന് കാര്യങ്ങളാണ്. ദ ഷേപ്പ് ഓഫ് ഏർത്ത്സ് ഓർബിറ്റ് ഒന്ന്, ദ ആംഗിൾ ദാറ്റ് ഏർത്ത് ആക്സിസ് ഈസ് ടിൽറ്റഡ്, ആൻഡ് ദ ഡയറക്ഷൻ ദാറ്റ് ഏർത്ത്സ് പിൻ ആക്സിസ് ഈസ് പോയിന്റഡ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എർത്തിൻ്റെ ഓർബിറ്റിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ്, ഒരു സ്പെരിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. ഓക്കെ, അപ്പോൾ സണ്ണ് ഏതെങ്കിലും ഒരു അറ്റത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എർത്ത് ഇവിടെ കറങ്ങാണ്. എർത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ല എർത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ്.
അതിനനുസരിച്ചിട്ടൊരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. ഇതാണ് ആ ഓർബിറ്റിന്റെ പൊസിഷൻ. ഓക്കെ, രണ്ട് ഓ ജോഗ്രഫി നിങ്ങൾ പെരിഹീലിയം അഫീലിയം ഒക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ട്, എർത്തിന്റെ ആക്സിസ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് പോയിന്റ് അല്ല, എർത്ത് ഇങ്ങനെയല്ല നിൽക്കുന്നത്. ഓക്കെ, പകരം എർത്ത് നിൽക്കുന്നത് ഇങ്ങനെയാണ്, ചെറിയൊരു ആംഗിൾ വെച്ചിട്ടാണ് എർത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസ് ടിൽറ്റ് എത്രയാണ് ഈ ഡിഗ്രി? പെർപെൻഡിക്കുലർ എത്ര ഡിഗ്രിയാണ്? ഹൊറിസോണ്ടലി എത്ര ഡിഗ്രി മാറി നിൽക്കുന്നത്? 23, അറൌണ്ട് 24 ഡിഗ്രി, നോട്ട് ഫ്രം ഹൊറിസോണ്ടൽ, ഫ്രം വെർട്ടിക്കൽ 24 ഡിഗ്രി. ഞാൻ ഫിഗർ വരച്ചപ്പോഴത്തേക്ക് കുറച്ച് മാറിപ്പോയി, കാര്യമൊക്കെ ഉണ്ട. മൂന്ന് എന്ന് പറയുന്നത് എർത്തിൻ്റെ വോബിൾ. നിങ്ങൾ എർത്തിനെ ടോപ്പ് വ്യൂ എന്ന് നോക്കുക, ഞാനത് ഫിഗർ കാണിച്ചു തരാം. ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇത് പോളാണ്, ഈ കാണുന്ന പോളാണ്. ഈ പോൾസിൽ ചുറ്റും എർത്തിൻ്റെ കറക്കം ഉണ്ടാവും. ഓക്കെ, ആക്സിസിന് ചുറ്റും കറങ്ങുമ്പോഴത്തേക്ക് എർത്ത് ഒന്ന് വോബിൾ ചെയ്യും. നിങ്ങൾ എർത്തിൻ്റെ മുകളിൽ നിന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ദിസ് ഇസ് ടോപ്പ് വ്യൂ. ഈ മൂന്ന് മൂവ്മെന്റ് കാരണം, ഓർബിറ്റിൽ കൂടെയുള്ള മൂവ്മെന്റ് കാരണം, അതിന്റെ ആക്സിസിലുള്ള ടിൽറ്റ് കാരണം, മൂന്നാമത്തെ ഡയറക്ഷൻ ദാറ്റ് എർത്ത് സ്പിൻ ഈസ് പോയിന്റഡ്. എർത്ത് നമ്മൾ ടോപ്പ് പമ്പരം കറക്കുമ്പോഴത്തേക്ക് പമ്പരത്തിന്റെ മുകളിൽ നോക്കി നോക്കുക, പമ്പരം കറങ്ങുമ്പോഴത്തേക്ക് ഒരു വോബ്ലിംഗ് ഉണ്ടാവത്തില്ലേ? അതുപോലുള്ള ചേഞ്ചസ് കാരണം എർത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് മിലാങ്കോവിച്ച് സൈക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഈ മിലാങ്കോവിച്ച് സൈക്കിൾ ഈസ് ലാർജ്ലി റിഗാർഡ് ആസ് വൺ ഓഫ് ദി നാച്ചുറൽ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലിയർ, മനസ്സിലായോ? ഇത് നമ്മുടെ കയ്യിലല്ല, ഇത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ നമ്മുടെ കയ്യിലുള്ള കുറേ കാര്യങ്ങൾ, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ മിലാംഗ്വേജ് സൈക്കിൾസിൻ്റെ ഒരു ഇമേജും കൂടി പറഞ്ഞുതരാം, ഇമേജ് കൂടി എടുത്തു തരാം. ഇപ്പൊ ചെയ്യണമെങ്കിൽ ചോദിക്കാവേ, എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അനന്തു, തക്കാളി ഫിഗർ ഓടിയിരിക്കട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെച്ചോ, വരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വരച്ചെടുത്തോ. പിന്നെ ഈ മൂന്ന്, ഞാൻ ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത മൂന്ന് കാര്യത്തിനും ഓരോ ടെക്നിക്കൽ ടേം ഉണ്ട്. ആ ടെക്നിക്കൽ ടേം വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക, നിർബന്ധമൊന്നുമില്ല. എസെൻട്രിസിറ്റി, ഒബ്ലിക്വിറ്റി, പ്രിസിഷൻ, ഈ മൂന്ന് ടേം, ഈ മൂന്ന് ടേം കാരണം എർത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് നടക്കാം. ഓക്കെ, ഇതൊന്ന് അരച്ചു വെച്ചേക്കുക. ക്ലിയർ ആണോ? ശരി, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നേരത്തെ പഠിച്ച കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എർത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോങ് ടേം ആവറേജിൽ ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്. ആ ലോങ് ടേം ആവറേജിൽ നടക്കുന്ന ചേഞ്ചസിനെയാണ്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഈ ടേം ഇട്ട് ആസ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അത് നാച്ചുറലി നടക്കാം, ആർട്ടിഫിഷ്യലി നടക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നാച്ചുറലി നടക്കുന്നത് നമ്മുടെ കയ്യിലല്ല, ലോങ് ടൈം പീരീഡിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നടക്കുന്ന, നമ്മുടെ ഇൻ്റർവെൻഷൻസ് കാരണം നടക്കുന്ന, ആന്ത്രപ്പോജനിക് ഇൻ്റർവെൻഷൻസ് കാരണം നടക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ യു പി എസ് സിയിൽ ആന്ത്രപ്പോജനിക് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആന്ത്രപ്പോജനിക്കലി ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ചിനാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്, മെയിൻലി പഠിക്കാനായിട്ട് പോകുന്നത്, വാട്ട് ആർ ദി കോസസ് ഓഫ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച്, എങ്ങനെയാണ് ഹ്യൂമൻസിനെ ക്ലൈമറ്റ് ചേഞ്ച് വരുത്താനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അത് പഠിക്കാനായിട്ടാണ് നമുക്ക്, ഞാൻ ഈ എർത്തിൻ്റെ കോമ്പോസിഷനൊക്കെ ഓൾറെഡി ഒന്ന് പറഞ്ഞു തന്നത്. അത് ശരിക്കും ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കോപ്പി ചെയ്യാണ്. ഈ ഇമേജിനെ ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, സെക്കൻഡ്, ഇതൊന്നുകൂടെ ഒന്ന് കോപ്പി ചെയ്യട്ടെ. ഓക്കെ,
ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ആവശ്യം വരും. നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നു, ദേ ഇവിടെ ഈ ഇമേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിയർ വരുന്നു തുടങ്ങുന്നത് ഒരു 2.5 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. ഒരു 10, 2500 മില്യൺ ഇയേഴ്സ് ആയിട്ടുള്ളൂ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു മാറ്റം വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ എർത്ത് എടുത്തു കഴിഞ്ഞാൽ, എർത്ത് എടുക്കുക, എർത്തും ചുരി ഞാൻ ഒരു സർക്കിളിലൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ കാണുന്നതാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഈ പറയുന്ന ഗ്യാസസ്, നൈട്രജനും ഓക്സിജനും പോലുള്ള ഗ്യാസസ് ഉള്ളത്. ഒരു ബ്ലാങ്കറ്റ് പോലെയാണ്, എർത്തിൻ്റെ ഒരു ബ്ലാങ്കറ്റ് പോലെയാണ്. ഏതാണ്ട് എത്ര ഹൈറ്റിലാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്? അപ്രോക്സിമേറ്റ്ലി എത്ര ലൈനാണ്, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ തിക്നെസ്? പറഞ്ഞു, റഫ്ലി അറൗണ്ട് 100 കിലോമീറ്റർ. റഫ്ലി അറൗണ്ട് 100 കിലോമീറ്റർ നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ ഒരു ആവറേജ് ഹൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു മാക്സിമം ഹൈറ്റ് ആയിട്ട് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. സോ ഈ ഒരു 100 കിലോമീറ്റർ, ഇതിന് ശേഷം നമ്മൾ വിളിക്കുന്നത് അറ്റ്മോസ്ഫിയർ പുറത്തേക്ക് നമ്മൾ വിളിക്കുന്നത് ഔട്ടർ സ്പേസ് എന്നാണ്. ഓക്കെ, ഔട്ടർ സ്പേസ് എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയറിന് ശേഷം പുറത്തേക്കുള്ള ഈ ലൈനെ വിളിക്കുന്ന പേര് ഔട്ടർ സ്പേസ് എന്നുള്ളതാണ്. ഈ ഒരു 100 കിലോമീറ്റർ ഇമാജിനറി ലൈനാണ് വേർ വി ക്യാൻ മാക് ട്രേസ് ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഈ ഒരു 100 കിലോമീറ്റർ നമ്മളൊരു പേര് വിളിക്കും, ലൈൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പും, കാർമൻ ലൈൻ എന്നാണ് വിളിക്കുന്നത്. അറ്റ്മോസ്ഫിയറിൻ്റെ ഈ ഒരു എക്സ്റ്റെൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർമൻ ലൈൻ. അതിന് താഴെയാണ് അറ്റ്മോസ്ഫിയർ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഏർത്തിൻ്റെ സർഫസ് തൊട്ട് കാർമൻ ലൈൻ വരെയുള്ള ഈ ഒരു 100 കിലോമീറ്റർ എയറിൻ്റെ, എയർ മോളിക്യൂളിൻ്റെ സ്ട്രെച്ചിലാണ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇപ്പം എല്ലാ പ്ലാനറ്റിനും ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. സേ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സോളാർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി, മെർക്കുറിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ല. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് മെർക്കുറിയുടെ അറ്റ്മോസ്ഫിയറിനെ സോളാർ വിൻഡ് എന്ത് ചെയ്തു, സോളാർ വിൻഡ് അല്ലെങ്കിൽ സോളാർ ഫ്ലെയേഴ്സ് വന്നിട്ട് വാഷ് ഔട്ട് ചെയ്തു. മെർക്കുറി മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി ഇങ്ങോട്ട് വീനസ് തൊട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാർക്ക്, യുറാനസ് നെപ്റ്റ്യൂൺ വരെയുള്ള ആൾക്കാർക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ ഓരോ ആൾക്കാരുടെ അറ്റ്മോസ്ഫിയർ ഓരോരോ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും തിക്കർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏർത്ത് ആണ്. ഏർത്തിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിന്റെ എക്സിസ്റ്റൻസിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്, ഗ്യാസസ് ഇങ്ങനെ നിൽക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് അറ്റ്മോസ്ഫിയറിന് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാതെങ്കിൽ ഈ ഗ്യാസ് ഗ്യാസിൻ്റെ തോന്നി പാടില് പോകും പുറത്തേക്ക്. സോ ഏർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഈ അറ്റ്മോസ്ഫിയർ ഇവിടെ നിൽക്കുന്നു. രണ്ട്, ഏർത്തിൻ്റെ ഒപ്റ്റിമം പൊസിഷൻ. ഏർത്തിൻ്റെ ഒപ്റ്റിമം പൊസിഷൻ, ഈ എർത്തിൻ്റെ ഒപ്റ്റിമം പൊസിഷൻ, സണ്ണിൽ നിന്ന് എർത്ത് കൃത്യം ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഈ പൊസിഷനിൽ നിന്ന് അകത്തേക്കോ പുറത്തേക്കോ പോയി കഴിഞ്ഞാൽ പല ചേഞ്ചസും നടന്നേനെ. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ എർത്ത് നിൽക്കാൻ കാണുന്ന ഈ ഒരു പൊസിഷനാണ്. ഈ പൊസിഷനാണ് നമ്മളൊരു കൺസെപ്റ്റ് വിളിക്കുന്നത് ഗോൾഡി ലോക്ക് സോൺ. ഗോൾഡി ലോക്ക് സോൺ, ഗോൾഡി ലോക്ക് സോൺ മീൻസ് ദ സോൺ വിച്ച് ഈസ് നെയ്തർ ടു ഹോട്ട് and nor too cold, neither too hot or nor too cold. ഹോട്ടോ കോൾഡോ അല്ലാത്ത ഈ ഒരു റീജിയനാണ് ഒരു ഒപ്റ്റിമം പൊസിഷനാണ് ഈ ഗോൾഡിലോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതും അറ്റ്മോസ്ഫിയറിൽ ഞാൻ ഈ പറയുന്ന ഗ്യാസസ് ഈ ഒരു കോമ്പോസിഷനിൽ കാണുന്നത്. ഇവിടെ അറിഞ്ഞു വെക്കേണ്ടതെന്ന് പറയുന്നത് ചില ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഗ്യാസസ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള കാര്യങ്ങൾ കൊണ്ടെന്നുള്ളത് പറഞ്ഞു. ഈ കൂട്ടത്തിൽ
ചില ഗ്യാസസ്. ഓക്കെ, ഈ എല്ലാ ഗ്യാസസും കാരണമാണ്, പക്ഷെ അതിനകത്ത് മേജർ ആയിട്ട് ചില ഗ്യാസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ദിസ് ഇസ് നോൺ ആസ് നൈട്രസ് ഓക്സൈഡ്. അല്ലെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡ്. ദിസ് ഈസ് നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഇനി നമുക്ക് പൊതുവെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടുകൂടെ ചേർത്തിട്ട് NOx എന്ന് വിളിക്കാവേ. പൊതുവെ NOx എന്ന് വിളിക്കാം. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ CFCs, ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമുക്ക് അറിയാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ HFC, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ വേപ്പർ. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് 1% മുതൽ 4% വരെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ കാണാം. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവാപറേഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കോണ്ടിനെൻ്റാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വാട്ടർ വേപ്പർ. ഇങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള ഗ്യാസസ്, ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ വാല്യൂ കൂടി ആലോചിച്ച് വെച്ചേക്കുക, 421 PPM. ഓക്കെ, പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആലോചിച്ച് വെച്ചേക്കുക, ഓർഡർ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇങ്ങനെയുള്ള ഈ ഗ്യാസസ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ, ഈ ഗ്യാസസിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഈ ഗ്യാസസിന്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ള ആലോചിച്ച് വെച്ചേക്കാം. ഈ ഗ്യാസസിനെ എല്ലാത്തിനൂടെ ചേർത്തിട്ട് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇത്രയും ആൾക്കാർ പഠിച്ചു വെച്ചിരുന്നാൽ മതി, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇത്ര ആൾക്കാരുടെ പേര് എഴുതി വെച്ചോളൂ: കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, CFC, HFC, വാട്ടർ വേപ്പർ. ഇത്രയും ആൾക്കാരെ ചേർത്തിട്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം പ്രസന്റ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. അത് മനസ്സിലാക്കി വെച്ചേക്കുക, പ്രസന്റ് ഇൻ ഏർത്ത് അറ്റ്മോസ്ഫിയർ. പോത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആണ്. എന്താണ് ഇവരുടെ റെലവൻസ് എന്നുള്ള കാര്യമാണ് പഠിച്ചിരിക്കുന്നത്, നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ട്, വാട്ട് ഈസ് ദർ റെലവൻസ്? ആ റെലവൻസിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. വാട്ട് ഈസ് എ ഗ്രീൻ ഹൗസ് എഫക്റ്റ്? അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഗ്രീൻ ഹൗസ് എന്നുള്ളത് പഠിക്കണം. ഗ്രീൻ ഹൗസ്, സോ ഗ്രീൻ ഹൗസ്, ഓക്സൈസ് സൾഫറും വരും 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 ഓക്സൈസ് സൾഫറും വരും. ഒത്തിരി ആൾക്കാരുണ്ട്, മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ആര് വേണോ വരാം. സോ അറിഞ്ഞു വയ്ക്കേണ്ട കാര്യം, വാട്ട് ഈസ് എ ഗ്രീൻ ഹൗസ്? ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. ഇപ്പൊ ഞാനതൊരു ഇമേജ് എടുത്തു തരാം. ഓക്കെ, ഈ ഒരു ഇമേജ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് ഒരു ഗ്രീൻ ഹൗസ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഗ്രീൻ ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, എന്നാലേ നിങ്ങൾക്കത് ഗ്രീൻ ഹൗസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇത് കൂടി കൃത്യമായിട്ടത് പഠിച്ചു വെച്ചേക്കുക. ഇലക്ട്രോ ആ ഹെഡിങ് ഗ്രീൻ ഹൗസിലേക്ക് വരാൻ നോക്കേ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇത് പറഞ്ഞതിന് ശേഷം വേണം
നമുക്ക് ഗ്രീൻ ഹൗസിലേക്ക് വരാം. ഹീറ്റിംഗ് രീതിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, തൽക്കാലം നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള എണ്ണം മതി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു നോ അബൌട്ട്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന റേസ്, സണ്ണിൽ നിന്നും ബാക്കിയുള്ള സ്റ്റാർസിൽ നിന്നും ഗാലക്സീസിൽ നിന്നും വരുന്ന റേസിനെ നമ്മൾ അവരുടെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും അനുസരിച്ചിട്ട്, ഫ്രീക്വൻസിയും വേവ് ലെങ്തും അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന സൈഡിലേക്ക് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ആ വേവിൻ്റെ എനർജി എന്ന് പഠിച്ചാലും മതി. വേവിൻ്റെ എനർജി കൂടി വരികയാണെന്ന രീതിയിൽ പഠിച്ചാൽ മതി. ആ ടേം പഠിച്ചു വെച്ചാൽ വേവിൻ്റെ എനർജി കൂടി വരികയാണ്. ഈ ഒരു ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വേവിൻ്റെ വേവ് ലെങ്ത് കൂടി വരികയാണ്. വേവിൻ്റെ വേവ് ലെങ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ വേവ്, ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ വേവ്. ഒരു വേവിന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും, ഇവിടെ ആ വേവിന് എത്ര എനർജി ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഫിഗർ നോക്കിയിട്ട് പറയും ഏറ്റവും എനർജി ഉള്ള വേവ് ഏതാണ് ഈ കൂട്ടത്തിൽ. ഏറ്റവും എനർജി ഉള്ളത് ഇത് ഗാമയാണ്. മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? ഗാമയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വേവ് ഏതാണ്? ലോങ് റേഡിയോ വേവ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലോങ് റേഡിയോ വേവ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. ഇവിടെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും അനുസരിച്ചിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം തിരിച്ചു കഴിഞ്ഞാൽ ഗാമാ റേ ഉണ്ട്, എക്സ്റേ ഉണ്ട്, യു വി റേ ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, വിസിബിൾ റേസ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, റേഡിയോ വേവ് ഉണ്ട്, ലോങ് റേഡിയോ വേവ് ഉണ്ട്. ഇത് പഠിക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട്, ഇത് വരച്ച് പഠിക്കാനായിട്ട്. ഞാൻ വരയ്ക്കുന്ന പോലെ വരച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വിസിബിൾ റേസ്, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നതും പഠിക്കാൻ പറ്റുന്നതും കാണാൻ ചുറ്റുപാടും കാണാൻ കഴിയുന്നതൊക്കെ വിസിബിൾ റേസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, വിസിബിൾ റേസ് തുടങ്ങുന്നത് എന്ന് പറയുന്നത് വയലറ്റ് തൊട്ട് റെഡ് വരെയാണ്. നമ്മൾ പറയുന്നത് വിബ്ജിയോ എന്ന് പറയാറില്ലേ, നമ്മൾ റെയിൻബോയുടെ കളേഴ്സ് വിബ്ജിയോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോ. ഓക്കെ, ഇതിൻ്റെ വേവ് ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് ലെങ്ത് ഏകദേശം 400 to 700 നാനോമീറ്റർ ആണ്. 400 to 700 നാനോമീറ്റർ ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ള ആളാണ് വയലറ്റ്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആളാണ് റെഡ്. ഓക്കെ, മാക്സിമം വേവ് ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ട്രാഫിക്കിലൊക്കെ എന്തുകൊണ്ട് റെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നു? സിഗ്നലായിട്ട് എന്തുകൊണ്ട് റെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നു? റെഡിനാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നത്, ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ഡിസ്റ്റൻസ് നോക്കുന്ന ഒരാൾക്ക് റെഡ് കാണാൻ കഴിയണം, ദൂരത്തു നിന്നേ കാണാനായിട്ട് കഴിയണം. ഓക്കെ, അതേസമയം നൂൺ ഒരു ഒരു പകൽ സമയത്തൊക്കെ സ്കൈയുടെ കളർ എന്ന് പറയുന്നത് ബ്ലൂയിഷ് കളറാണ്, കുറേ ബ്ലൂ കളർ കഴിയും. പക്ഷേ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൈയുടെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കളേഴ്സിൽ നിന്ന് അത്രയും ദൂരത്തേക്ക്, സണ്ണ് നമ്മുടെ അടുത്തേക്ക് ഒത്തിരി ദൂരത്തേക്ക് പോയി കഴിഞ്ഞു ഈവനിങ് ആകുമ്പോഴത്തേക്ക്, ഒരാളുടെ റെസ്പെക്റ്റീവ് പൊസിഷനിൽ നിന്ന് സണ്ണ് ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തു. ഇന്ത്യയിൽ നിന്ന് സണ്ണ് ഒത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ മാക്സിമം അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നത് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡിന് മാത്രമേ എത്താൻ പറ്റത്തുള്ളൂ, അത്രയും കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി എല്ലാം ഇല്ലാതായി പോവും, അല്ലെങ്കിൽ അങ്ങോട്ട് എത്താൻ പറ്റില്ല. വളരെ ലേമാൻ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വേവ് ലെങ്തിൻ്റെ ഐഡിയ മനസ്സിലായല്ലോ. എനർജി കൂടുതലുള്ള ആൾക്കാർക്ക് വേവ് ലെങ്ത് കുറവായിരിക്കും, വേവ് ലെങ്ത് കൂടുതലുള്ള ആൾക്കാർക്ക് എനർജി കുറവായിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. വയലറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ആൾ വരുന്നത് എന്ന് പറയുന്നത് യു വി, അൾട്രാ വയലറ്റ്. വയലറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത് യു വി, റെഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് ഈ യു വിനെ തന്നെ നമുക്ക് മൂന്നായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഞാനത് യു വിനെ സ്പ്ലിറ്റ് ചെയ്യാണ്, യു വി എ, യു വി ബി, യു വി സി.
UVA, UVB, UVC. UVA എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 300 മുതൽ 400 വരെയാണ് വേവ് ലെങ്ത്. UVB എന്ന് പറയുമ്പോഴത്തേക്ക് 200 മുതൽ 300 വരെയാണ് വേവ് ലെങ്ത്. UVC എന്ന് പറയുമ്പോഴത്തേക്ക് 100 മുതൽ 200 വരെയാണ് UVC യുടെ വേവ് ലെങ്ത്. ഓക്കെ, അൾട്രാ വയലറ്റിന് ശേഷം വരുന്നത് എക്സ്റേ, എക്സ്റേക്ക് ശേഷം വരുന്നത് ഗാമാ റേ, ഇൻഫ്രാറെഡിന് ശേഷം വരുന്നത് മൈക്രോവേവ്, മൈക്രോവേവിന് ശേഷം വരുന്നത് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിനെ തന്നെ നമ്മൾ ഷോർട്ട് റേഡിയോ വേവ്സ് എന്നും ലോങ് റേഡിയോ വേവ്സ് എന്നും തിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വരയ്ക്കാൻ പഠിക്കേണ്ടത്. പിന്നെ അറിയേണ്ടത് IR വേവ് ലെങ്ത് കൂടി എന്ന് അറിഞ്ഞു വെച്ചേക്കാം. വേവ് ലെങ്ത് ഓഫ് IR. വേവ് ലെങ്ത് ഓഫ് IR. ഓക്കെ, 788 to 1000 മൈക്രോമീറ്റർ. ഇപ്പോൾ വേവ് ലെങ്തിൻ്റെ 700 നാനോമീറ്റർ ടു 1080. നിങ്ങൾ അതിനെ 110 എന്ന് പഠിച്ചോ? 1100 മൈക്രോമീറ്റർ പഠിക്കുക എളുപ്പമാണ്. 700 നാനോമീറ്റർ ടു 1100 മൈക്രോമീറ്റർ. ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകും തോറും ഈ മൈക്രോമീറ്റർ എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആവും, മില്ലിമീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആവും. മനസ്സിലാവട്ടെ, വേവ് ലെങ്ത് കൂടി കൂടി വരികയാണ്. ലോങ് വേവ് റേഡിയേഷൻസിലെ, ലോങ് റേഡിയോ വേവ്സിലൊക്കെ യൂസ് ചെയ്യുന്ന വേവ് ലെങ്തിൻ്റെ വേവ് എന്ന് പറയുന്ന വേവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റേഴ്സിലാണ് അല്ലെങ്കിൽ മില്ലിമീറ്റേഴ്സിലാണ്. 4G യിലൊക്കെ യൂസ് ചെയ്തിരുന്നത് സെൻറ്റിമീറ്റർ വേവ്സ് ആണ്, 5G യിൽ യൂസ് ചെയ്തിരിക്കുന്നത് മില്ലിമീറ്റർ വേവ് ആണ്. ഇത് സ്റ്റാർഡ് ഓൺസ് ആണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. 4G യിൽ സെൻറ്റിമീറ്റർ വേവും 5G യിൽ യൂസ് ചെയ്യുന്നത് മില്ലിമീറ്റർ വേവ് ആണ്. ഇപ്പോൾ IR വേവ് ലെങ്ത് ആലോചിച്ച് വെച്ചേക്കാം, 700 to 1100 മൈക്രോമീറ്റർ. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, മനസ്സിലായോ? അപ്പം ഇതിനുള്ളിൽ ഇങ്ങോട്ടേക്ക് പോകും തോറും വേവിൻ്റെ എനർജി കൂടി വരുവാണ്, അതേസമയം ഇങ്ങോട്ടേക്ക് പോകും തോറും വേവ് ലെങ്ത് കൂടി വരുവാണ്, എനർജി കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഈ എനർജി കൂടി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കിത് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഓസോണിൽ പഠിക്കാം, തൽക്കാലത്തേക്ക് ഇത് അറിഞ്ഞു വെച്ചാൽ മതി. ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇവിടെ നിങ്ങളുടെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ഹോംവർക്ക്, ഈ ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് റേസിനും ഓരോരോ യൂസസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, IR വേവ്സ് എന്തിന് യൂസ് ചെയ്യുന്നു, വിസിബിൾ UV റേസ് എന്തിന് യൂസ് ചെയ്യുന്നു, മൈക്രോവേവ്സ് എന്തിന് യൂസ് ചെയ്യുന്നു, റേഡിയോ വേവ്സ് എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇന്നത്തെ ലൈക്ക് ഈ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് നിർത്തുകയാണ്, എന്നിട്ടൊരു 2 മിനിറ്റ്സ് ബ്രേക്ക് തരാം. ബ്രേക്ക് അതിന് ശേഷം അടുത്ത് എടുക്കാം. അപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ തുടങ്ങാം, അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു സ്പെക്ട്രം ഓക്കെ ആണോ? അറേഞ്ച്മെൻറ്റ് ഓക്കെ ആണോ? ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു, അതിനുശേഷം അടുത്ത് തുടങ്ങാം. ഓക്കെ, ശരി.